കാസർഗോഡ് ബെദിയടുക്കയിലെ ഒന്ന മരണത്തിൽ അമ്മ അറസ്റ്റിൽ. പെർളത്തടുക്ക സ്വദേശി ശാരദയാണ് അറസ്റ്റിലായത്. കുടുംബ വഴക്കിനെ തുടർന്നാണ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞ് കൊന്നതെന്നാണ് മൊഴി. അതിനിടെ കാസർഗോഡ് ചെടേക്കോലിൽ നവജാത ശിശുവിനെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമാണ് എന്ന് തെളിഞ്ഞു. കൊല നടത്തിയത് അമ്മയെന്ന നിഗമനത്തിലാണ് പോലീസ്. രണ്ട് നിർഭാഗ്യകരമായ വാർത്തയാണ് രാവിലെ ഉള്ളത്. ഇതിൻ്റെ വിശദാംശങ്ങൾ നൽകുന്നത് വിഷ്ണുദത്താണ്. വിഷ്ണു, ഈ ഒന്നര വയസ്സുകാരൻ്റെ മരണത്തിൽ അമ്മയാണ് എന്നുള്ള സൂചന നമുക്ക് അതിരാവിലെ വന്നു. അതിനിടയ്ക്കാണ് മറ്റൊരു സംഭവം കൂടി ഇപ്പോൾ വെളിപ്പെടുന്നത്. അതിൻ്റെ വിശദാംശം എന്താണ്? പി ജി, കാട്ടുകുക്കെ സ്വദേശി 25 വയസ്സുകാരി ശാരദയാണ് ഒന്നര വയസ്സുകാരനായ മകനെ കിണറ്റിലൊറിഞ്ഞ് കൊന്ന കേസിൽ ഇന്നലെ വൈകിട്ടോടെ അറസ്റ്റിലാകുന്നു. ഇന്നലെ തന്നെ അവരെ കാസർഗോഡ് കോടതിയിൽ ഹാജരാക്കി കണ്ണൂർ വനിതാ ജയിലിലേക്ക് റിമാൻഡ് ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ December 4 സംഭവം. ഈ ഒന്നര വയസ്സുകാരൻ കിണറ്റിൽ മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിന് അയച്ചു. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലാണ് കുഞ്ഞിനെ ആരെങ്കിലും എറിഞ്ഞ് കൊന്നതാണെന്ന് സ്ഥിരീകരണം വരുന്നത്. തുടർന്ന് അമ്മയെ ചോദ്യം ചെയ്യുന്നു. ഈ പ്രതിയായ ശാരദയ്ക്ക് നേരത്തെ മാനസിക അസ്വാസ്ഥ്യമുണ്ടായിരുന്നു. വീട്ടുവഴക്കിനെ തുടർന്നാണ് കുഞ്ഞിനെ കിണറ്റിൽ എറിഞ്ഞതെന്നാണ് ഇവർ മൊഴി നൽകിയിരിക്കുന്നത്. പക്ഷേ ഇവർക്ക് മാനസിക അസ്വാസ്ഥ്യമുണ്ടെന്ന് പോലീസും സ്ഥിരീകരിക്കുന്നു. അത്തരമൊരു അതായിരിക്കാം ഈ കൊലയ്ക്ക് കാരണം എന്നും പോലീസ് പറയുന്നുണ്ട്. നിലവിൽ റിമാൻഡിലാണ് ഇവർ. അടുത്ത സംഭവത്തിലേക്ക് വന്നാൽ, ഈ December 16 മറ്റൊരു ദാരുണമായ സംഭവം. അതിൻ്റെ തുടക്കം ഇങ്ങനെയാണ്. ഒരു യുവതി രക്തസ്രാവത്തെ തുടർന്ന് ചെങ്കളയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകുന്നു. സ്കാനിങ്ങിൽ പ്രസവം കഴിഞ്ഞുവെന്ന് ഡോക്ടർ സ്ഥിരീകരിക്കുകയും ഭർത്താവിനോട് വീട്ടിൽ തെരച്ചിൽ നടത്താൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. തുടർന്ന് ഭർത്താവ് വീട്ടിലെത്തി തിരയുമ്പോൾ കട്ടിലിനടിയിൽ തുണിയിൽ പൊതിഞ്ഞ നിലയിൽ ഈ കുഞ്ഞിൻ്റെ മൃതദേഹം കണ്ടെത്തുന്നു. ഈ മൃതദേഹം പിന്നീട് പോസ്റ്റ്മോർട്ടത്തിന് അയക്കുന്നു പരിയാരം മെഡിക്കൽ കോളേജിൽ. പരിയാരം മെഡിക്കൽ കോളേജിലെ പോസ്റ്റ്മോർട്ടത്തിൽ കുഞ്ഞ് കഴുത്തിൽ ഇയർഫോണിൻ്റെ വയർ മുറുകിയാണ് മരിച്ചതെന്നും അത് കൊലപാതകമാണെന്നും സ്ഥിരീകരിക്കുന്നു. തുടർന്ന് പോലീസ് ഈ അമ്മയെ 2 ചോദ്യം ചെയ്യുന്നു. ഈ ചോദ്യം ചെയ്യലിലാണ് കൃത്യമായി അവർ സമ്മതിച്ചില്ലെങ്കിലും ഇയർഫോൺ കുട്ടിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചു എന്ന രീതിയിൽ അവർ മൊഴി നൽകിയെന്നാണ് പോലീസ് പറയുന്നത്. പോലീസ് ഇപ്പോൾ എത്തിയിരിക്കുന്ന നിഗമനം, ഈ അമ്മ കുഞ്ഞ് ജനിച്ച ഉടൻ ഈ കുഞ്ഞിനെ കഴുത്തിൽ ഇയർഫോൺ മുറുക്കി കൊലപ്പെടുത്തി എന്നാണ് പോലീസ് ഇപ്പോൾ ഒരു നിഗമനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. എന്നാൽ ഇതിൽ മറ്റൊരു വൈരുദ്ധ്യമുള്ളത്, ഈ യുവതി ഗർഭിണിയായ വിവരം അറിഞ്ഞില്ലെന്നാണ് ഈ കുടുംബം പോലീസിനോട് പറഞ്ഞിരിക്കുന്നത്. ഇത് പോലീസ് വലിയ വിശ്വാസത്തിൽ എടുത്തിട്ടില്ല. ഈ യുവതി ഗ്യാസ് ആണെന്നോ മറ്റോ പറഞ്ഞ കുടുംബത്തെ തെറ്റിദ്ധരിപ്പിച്ചു എന്നാണ് കുടുംബാംഗങ്ങൾ പറയുന്നത്. ഈ കൊലപാതകത്തിൽ മറ്റാർക്കെങ്കിലും പങ്കുണ്ടോ എന്നും പോലീസ് വിശദമായി അന്വേഷിക്കുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ കൊലയ്ക്ക് കാരണമായി പറയുന്നത് ഭർത്താവിനോടുള്ള വൈരാഗ്യം. കുഞ്ഞിനേക്കാൾ തന്നേക്കാൾ സ്നേഹം കുഞ്ഞിനോടാണ് എന്ന യുവതിയുടെ ഒരു വൈരാഗ്യമാണ് ഈ കൊലയ്ക്ക് കാരണമെന്നാണ് പോലീസ് പറയുന്നത്. ഇവർക്ക് മറ്റൊരു കുഞ്ഞുകൂടിയുണ്ട്. 1.5 ഒരു ആൺകുഞ്ഞ് ഈ ദമ്പതികൾക്കുണ്ട്. അതിനുശേഷമാണിപ്പോൾ ജനിച്ചയുടൻ ഈ നവജാത ശിശുവിനെ, ചോരക്കുഞ്ഞിനെ കഴുത്തിൽ ഇയർഫോൺ മുറുക്കി കൊലപ്പെടുത്തിയത്. ഈ പോസ്റ്റ് പ്രഗ്നന്റ് ഡിപ്രഷൻ ആണോ ഇത്തരത്തിലൊരു കൊലപാതകത്തിന് കാരണമെന്നും പോലീസ് പരിശോധിക്കുന്നുണ്ട്.